പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അഞ്ചാം തവണ ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ബിയിലെ KB ഗണേഷ് കുമാറിന് ഭൂരിപക്ഷം തുടർച്ചയായി വർദ്ധിപ്പിച്ച ചരിത്രമേ ഉള്ളൂ. 2001 UDF സ്ഥാനാർത്ഥിയായി ആദ്യ മത്സരത്തിൽ 9000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തുമ്പോൾ തൊട്ടടുത്ത മണ്ഡലമായ കൊട്ടാരക്കരയിൽ നിന്ന് പിതാവ് R ബാലകൃഷ്ണപിള്ളയും ഒപ്പമുണ്ടായത് സഭാചരിത്രത്തിലെ അത്യപൂർവമായ റെക്കോർഡാണ്. അന്ന് ആന്റണി മന്ത്രിസഭയിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായ ഗണേഷ് 3 വർഷത്തിന് ശേഷം അച്ഛന് മന്ത്രിയാകാൻ സ്ഥാനമൊഴിഞ്ഞതും ചരിത്രം. 2006 രണ്ടാം അംഗത്തിൽ ഭൂരിപക്ഷം 11000 കടന്നു. പക്ഷേ കൊട്ടാരക്കരയിൽ മത്സരിച്ച പിതാവ് തോറ്റു. 2011 മൂന്നാം അംഗത്തിൽ ഭൂരിപക്ഷം 20000-ത്തിനപ്പുറമെത്തിച്ച ഗണേഷ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം മന്ത്രിയായി. 2016 കേരള കോൺഗ്രസ് ബി ഇടതുമുന്നണിയുടെ ഭാഗമായതോടെ മുന്നണി മാറിയുള്ള 4-ാമത്തെ പോരാട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടൻ ജഗദീഷിനെ 24000-ലേറെ വോട്ടിനാണ് തോൽപ്പിച്ചത്. 5-ാം അംഗത്തിനൊരുങ്ങുന്ന ഗണേഷ് കുമാർ കലാകൗമുദിക്ക് നൽകിയ കൂടിക്കാഴ്ചയിൽ വികസനം, വിശ്വാസം, NSS എന്നിവയിലുള്ള നിലപാട് വ്യക്തമാക്കി. ഒപ്പം പിതാവിൻ്റെ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പേനാശേഖരത്തെപ്പറ്റിയും സംസാരിച്ചു. സഞ്ചാരവും വായനയും എഴുത്തും അഭിനയവും നിറഞ്ഞ തൻ്റെ അഭിരുചികളുടെ ലോകവും ഗണേഷ് കാട്ടിത്തന്നു. പത്തനാപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 600 കോടിയുടെ വികസനമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ പത്തനാപുരത്തെ സംബന്ധിച്ച് എല്ലാവർക്കും കുടിവെള്ളം. കഴിഞ്ഞ 2001 ആദ്യം ഞാൻ MLA ആവുന്നത്. 2002 ഞാൻ ആരംഭിച്ച ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി പത്തനാപുരം നിയമമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകൾക്കും വേണ്ടി 3 വലിയ കുടിവെള്ള പ്ലാന്റുകൾ, ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു നിയോജക മണ്ഡലത്തിൽ 3 വലിയ ശുദ്ധീകരണശാലകളുള്ളത് പത്തനാപുരത്ത് മാത്രമായിരിക്കും. ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, ഇലക്ഷൻ്റെ കാഴ്ചപ്പാടുകൾക്കപ്പുറം മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയരണം എന്നുള്ള എൻ്റെ സ്വപ്നമാണ് പത്തനാപുരത്തിൻ്റെ വളർച്ചയുടെ രഹസ്യം. മാത്രമല്ല, പത്തനാപുരത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ഈ നാടിൻ്റെ നന്മയ്ക്കായി ഒറ്റക്കെട്ടായി നിന്ന് എനിക്ക് നൽകിയ പിന്തുണയാണ്, കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പിന് പിന്നെ നൽകിയ പിന്തുണയാണ് ഇന്ന് പത്തനാപുരത്ത് കാണുന്ന ഈ വലിയ പുരോഗതികളുടെ രഹസ്യം. വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. വോട്ട് തട്ടാനുള്ള ഒരു മാർഗമല്ല വിശ്വാസം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുക, അമ്പലത്തിൽ വിശ്വസിക്കുക, പള്ളിയിൽ വിശ്വസിക്കുക, ആചാരങ്ങളിൽ വിശ്വസിക്കുക, അത് വോട്ട് തട്ടാൻ ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുന്നുവെന്ന് കണ്ടാൽ ജനാധിപത്യത്തിൽ ജനങ്ങൾ അവരെ സംശയദൃഷ്ടിയോടെ തന്നെ കാണും. അത്തരം ഒരു കാര്യങ്ങളും വിലപ്പോവില്ല. കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് വെച്ച അതേ ബോർഡുകൾ അതേ സ്ഥലത്ത് അതുപോലെ പണം മുടക്കി ആരോ വീണ്ടും സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ്റെ താഴെ നോക്കിയാൽ അറിയാം, അത് പ്രത്യേകിച്ച് അഡ്രസ്സും ഫോൺ നമ്പറും ഉള്ള ഒരാളല്ല അത് വെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണത്. അങ്ങനെ ഒരു സംഘടന കേരളത്തിലില്ല. ആ സംഘടന ആഫീസ് എവിടെയാണെന്നറിയില്ല, ഞാനും കണ്ടു. അത്തരത്തിലുള്ള ബോർഡുകൾ വെച്ചവർ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥലത്ത് ഇതേ ബോർഡ് വാടകയ്ക്കെടുത്ത്, വലിയ തുകയ്ക്ക് വാടകയ്ക്കെടുത്ത് വെച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആരാണ് മതസ്പർദ്ധ വളർത്തുന്ന, മതവികാരം ഉണർത്തിവിട്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുകയും മതവികാരങ്ങൾ ഉണർത്തിവിടുകയും മതചിന്തകൾ വളർത്തുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ആ ലംഘനമാണ് ഈ ഹോർഡിങ്ങുകളിൽ കാണുന്നത്. ഈ ഹോർഡിംഗ് വെച്ച ആളിൻ്റെ അഡ്രസ്സില്ല, ആ അഡ്രസ്സിന് ഫോൺ നമ്പറില്ല, എത്ര കോപ്പി വെച്ചെന്നില്ല, എത്ര ബോർഡ് വെച്ചെന്നില്ല. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വയലേഷനാണ്. അതൊന്നും കണ്ട് ജനങ്ങൾ ഇളകില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മതേതര സ്വഭാവമുള്ളവരാണ്. കേരളത്തിലെ മതേതര വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ വേരുറയ്ക്കാൻ കഴിയാത്തത് കേരളത്തിലെ ജനങ്ങളുടെ നല്ല മനസ്സിലെ മതനിരപേക്ഷതയാണ്. ഇല്ല, അങ്ങനെ ആശയക്കുഴപ്പങ്ങളൊന്നും ആർക്കുമില്ല. NSS നിലപാട് പറയുന്നു. ജനങ്ങൾ NSS സമദൂര സിദ്ധാന്തത്തിലാണ് പോകുന്നത്. NSS ആരോടും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. NSS ശബരിമലയെ സംബന്ധിച്ച് NSSൻ്റെ നിലപാടുണ്ട്. ആ നിലപാടിൽ എന്നും NSS ഉറച്ചു നിൽക്കുകയാണ്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിലൊന്നും എതിരഭിപ്രായമില്ല. അത് ഏതൊരു മതസംഘടനയ്ക്കും സമുദായ സംഘടനയ്ക്കും ഏതൊരു വ്യക്തിക്കും അവനവൻ്റെതായ നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ഭംഗി. അതിനെയൊക്കെ എല്ലാവരും വളരെ ബഹുമാനത്തോടെ തന്നെയാണ് കാണുന്നത്. എല്ലാ സമുദായ സംഘടനകൾക്കും അവരുടേതായ നിലപാടുകളുണ്ട്, അത് അവർക്ക് പ്രകടിപ്പിക്കാം. പക്ഷേ രാഷ്ട്രീയമായ നിലപാടുകൾ ആരും എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അല്ല, NSS രാഷ്ട്രീയം ആർക്ക് വോട്ട് ഇന്ന വോട്ട് ചെയ്യണം ഇന്ന വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവരൊരു ശബരിമല എന്ന ഒരു ആത്മീയ വിഷയത്തിൽ NSS എടുത്തൊരു നിലപാടാണ്. അതിലൊരു ഒരു കക്ഷിക്കും അനുകൂലമായിട്ടോ എതിരായിട്ടോ അല്ല, സമുദ്ര സിദ്ധാന്തമാണ് NSSൻ്റെ എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടി വോട്ട് ചെയ്യരുതെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ശബരിമലയെ സംബന്ധിച്ച് NSSന് ഒരു നിലപാട് ആദ്യം മുതലേ ഉണ്ട്. ഈ കേസെല്ലാം നടത്തുന്നവരാണ്.
അപ്പം ആ നിലപാടിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അതിൽ തെറ്റില്ല. അഞ്ചാമത്തെ അച്ഛനാണ് ആദ്യം വോട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഇലക്ഷനിൽ അച്ഛനും അന്ന് കൊടിക്കുന്ന സുരേഷനും ഒരുമിച്ച് പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും മത്സരിക്കുകയാണ്. അന്ന് രണ്ടുപേർക്കാണ് ആദ്യം വോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ കൂടെ പോകുമായിരുന്നു. ഇങ്ങനെ ഈ പ്രചരണ പരിപാടിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകാനുള്ള, പിന്നീട് സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം പതുക്കെ പ്രസംഗിക്കാൻ മൈക്കൊക്കെ എടുത്തു തരും. അപ്പം അച്ഛൻ വോട്ട് ചോദിച്ചുകൊണ്ട് സുരേഷ് കുടിക്കും സുരേഷ് വന്ന് ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അപ്പോഴും സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു. അപ്പോൾ വോട്ട് ചോദിക്കാൻ മൈക്കെടുത്ത് കൈ തരും. അങ്ങനെ പ്രസംഗിച്ച് പഠിച്ചു. പിന്നെ പ്രസംഗിക്കാൻ നല്ല രാഷ്ട്രീയ പ്രസംഗങ്ങൾ പഠിച്ചത് ലീഡർക്ക് വേണ്ടിയിട്ടാണ്. ലീഡർ കെ കരുണാകരൻ, അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹം എന്നെ വലിയ ഒരു പേഴ്സണലി വലിയ വാത്സല്യവും ഇഷ്ടമുള്ള ആളായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പുറകിൽ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇലക്ഷൻ നിൽക്കുമ്പോൾ, തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴും, പിന്നീട് അദ്ദേഹം മൂന്നപുരത്ത് മത്സരിക്കുമ്പോഴും പ്രധാന ക്യാമ്പയിന് പ്രസംഗകനായി അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം, 24 നമ്മുടെ ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം യൂട്യൂബിലൊക്കെ ഉണ്ട്. വൺ ഡേ വിത്ത് കെ കരുണാകരൻ എന്ന് പറയുന്ന പരിപാടിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛന് ഇലക്ഷൻ വരുമ്പോൾ പൈസയ്ക്ക് ആവശ്യം വരും. ആരോട് ചോദിക്കാൻ പഠിച്ചിട്ട് അച്ഛൻ ആരും സംഭാവന കൊടുക്കത്തില്ല. അച്ഛന് സ്ഥലമൊക്കെ വയ്ക്കും. അച്ഛനുണ്ടല്ലോ, അച്ഛൻ ഒരുപാട്, അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പൻ ഉണ്ടാക്കിയ ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടായി. നമുക്കങ്ങനെ വയ്ക്കാനില്ല. നമ്മൾ ഈ സിനിമയിലെ അഭിനയിച്ചൊക്കെ ഉണ്ടാക്കിയതേ ഉള്ളൂ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. പിന്നെ വിൽക്കേണ്ടി വന്നാൽ, കടം വന്നാൽ വിൽക്കാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പേനകൾ അച്ഛൻ കളക്ട് ചെയ്യും. എവിടെ ചെന്നാലും പേന വാങ്ങിക്കും. ഈ മഷി ഒഴിക്കുന്ന പേന എനിക്കും ഉണ്ട്. ഞാനും ഈ മഷി ഒഴിക്കുന്ന പേന ഉപയോഗിക്കത്തുള്ളൂ, ഫൗണ്ടൻ പേന. അപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്കത് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് ഒരു മാസം മുമ്പേ, ഞാൻ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് അച്ഛനായിട്ട് കൊട്ടാരക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ അലമാരി തുറന്നിട്ട് അതിലൊരു നല്ല പേന, അത്തരത്തിൽ പേന ഞാൻ കണ്ടിട്ടേ ഇല്ല, അത്തരത്തിലൊരു നല്ല വളരെ എക്സ്പെൻസീവായിട്ടുള്ള പേനയാണ് അച്ഛൻ വാങ്ങിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്ന്. അതിലൊരു പേന എനിക്ക് തന്നു അച്ഛൻ. അപ്പോൾ പേനയൊക്കെ ഉണ്ട്. ഞാൻ പേനയുടെ എൻ്റെ കയ്യിലുള്ള പേനകളൊക്കെ അച്ഛനെ ഒന്ന് കാണിച്ചു. ആ പ്രത്യേക തരം ഒരു മഷി, പാലക്കാടുള്ള ഒരു ഡോക്ടർ ഉണ്ടാക്കുന്ന ഒരു മഷിയൊക്കെ ഞാൻ അച്ഛനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ, അച്ഛൻ്റെ കൂടെയുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാലന്മാരിക്കാന്ന് എടുത്തുകൊണ്ടാൻ പറഞ്ഞു. ഒരു അച്ഛൻ ഉപയോഗിച്ചിരുന്നൊരു പേന, വളരെ വ്യത്യസ്തമായൊരു പേനയാണ്. ആ പേന അച്ഛൻ എനിക്ക് തന്നു. അച്ഛൻ്റെ ഒരു ഒരുപാട് പേനയുടെ കളക്ഷൻ ഉണ്ട്. ഒരുപാട് നല്ല പേനകളാണ്, വ്യത്യസ്ത ഒരേപോലത്തെ പേനകളല്ല, വ്യത്യസ്തമായ പേനകളാണ്. നല്ലൊരു കളക്ഷൻ ഉണ്ട് അച്ഛൻ്റെ. എവിടെ പോയാലും പേന വാങ്ങിക്കുന്ന, എവിടെ പോയാലും നല്ല പേനകൾ വാങ്ങിച്ചുകൊണ്ടിരും. അച്ഛനതിങ്ങനെ ഉപയോഗിക്കും. എന്നിട്ട് ആ മഷിയെ കുഴിച്ചിട്ട് പിന്നെ അച്ഛൻ കഴുകി വയ്ക്കാനൊന്നും അച്ഛന് സമയമില്ലല്ലോ. അപ്പോൾ അതൊക്കെ പലതും ഇപ്പോൾ മഷിയൊക്കെ പിടിച്ച് ഉണങ്ങിയെങ്കിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ്, നീ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ കഴുകി വയ്ക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു പേന, ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞത്. അച്ഛനെ കുറിച്ച് കേട്ടത്, അച്ഛന് നല്ല പ്രാസംഗികനാണ്. പക്ഷെ അച്ഛൻ്റെ പെട്ടെന്ന് ക്ഷോഭം വരുന്ന ഒരു പ്രകൃതമുണ്ട്. അത് പലപ്പോഴും മകനുമായിട്ട് തന്നെ ഏറ്റുമുട്ടിയിട്ടുണ്ട്, പലരുമായിട്ടും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു മകനെന്നുള്ളതിൽ അച്ഛൻ്റെ ആ ഒരു സ്വഭാവം എങ്ങനെയാണ്? അല്ല, അച്ഛൻ എപ്പോഴും അച്ഛനെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ഉറച്ചു നിൽക്കുന്ന ആളാണ്. നമ്മളൊന്നും അങ്ങനെയല്ല. നമ്മളൊരു കാര്യം പറഞ്ഞു അത് ശരിയല്ല എന്നൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ല അതിൽ നിന്ന് മാറാം. അച്ഛൻ പക്ഷേ അതൊന്നും സമ്മതിക്കുന്നില്ല. അതൊക്കെ അന്നത്തെ കാലത്തെ നേതാക്കന്, അവരുടെ സീനിയർ നേതാക്കന്മാർ, അവർക്കേ ഉള്ളൂ. ഇന്ന് ആർക്കാണ്? നേതാവ് വിളിക്കുന്ന വഴിയിൽ അണികൾ പോകുന്ന കാലവനായിരുന്നു അവരൊക്കെ ഉള്ളത്. ഇപ്പോൾ അച്ഛനായാലും ശരി, ലീഡറായാലും ശരി, അതിന് മുമ്പ് EMS സംഭൂരിപ്പാട്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രമുഖരായ നേതാക്കളെല്ലാം അവർ പോകുന്ന വഴിയിലേക്ക് അണികൾ പോവുകയാണ്. ഇന്ന് ഏത് നേതാവ് വിളിക്കുന്ന വഴിക്കാണ് അണികൾ പോകുന്നത്? പോകില്ല. ജനങ്ങൾ എങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം നമ്മളും ഒഴുകുക എന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകും, നിങ്ങളെല്ലാം എൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞാൽ വരികയൊന്നുമില്ല. ജനങ്ങളുടെ താല്പര്യവും ഇഷ്ടവും നോക്കി അതനുസരിച്ച് നമ്മൾ നീങ്ങണം. അതാണ് ലീഡർമാരെന്ന് പറയുന്നത് അന്നായിരുന്നു. അവർക്ക് ലീഡർഷിപ്പ്, ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവ്. അതുകൊണ്ട് നമ്മളെല്ലാം പൊതുപ്രവർത്തകരായി, സോഷ്യൽ വർക്കേഴ്സായി കണ്ടായിരുന്നു. ലീഡേഴ്സായിട്ടൊന്നും കാണാൻ ഇന്നങ്ങനെ ലീഡേഴ്സ് ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപൂർവമായി മാത്രമേ ഉള്ളൂ. എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക. അപ്പം അച്ഛനെ സംബന്ധിച്ച് അങ്ങനെയാണ്. അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് അച്ഛൻ സ്ഥാപിക്കും. നമുക്ക് ആ കാലമല്ലല്ലോ ഈ കാലം. ഈ കാലത്തിൽ അങ്ങനെ നമ്മളെ നിലപാട് വേറെ ആൾക്കാർക്ക് എല്ലാവർക്കും, എല്ലാ സാധാരണക്കാർക്കും പോലും വലിയ നിലപാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാലത്തിൻ്റെ മാറ്റമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യും.
നിയമസഭയിലെ ശ്രീ കെ പി ഗണേശ്കുമാർ നടത്ത പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് സമയമാണ് കിട്ടുന്നത്, പക്ഷെ വളരെ കൃത്യമായിട്ട് യാതൊരു വിധത്തിലും കാട് കയറാതെ വളരെ കൃത്യമായിട്ട് ആ കാര്യം പറയാനുള്ള ഒരു മിടുക്ക് അതിനകത്ത്. അതൊരു 140 എം എൽ എമാർ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് അത്ര സമയത്തിനുള്ളിൽ ചുരുക്കി പറയാൻ നമ്മൾ തയ്യാറാകുക, എങ്ങനെയാണ് അത് സ്വയം തയ്യാറാകുന്നത്? ഞാൻ എന്നെ അത്രയും നല്ല വാക്ക് പറഞ്ഞതിൽ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഞാൻ അങ്ങനെ പ്രസംഗം തയ്യാറെടുക്കുന്ന ആളല്ല. പലപ്പോഴും പ്രസംഗം കൊണ്ടെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇന്ന് പ്രസംഗിക്കാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് കക്ഷികൾ ചേർന്ന് വീതം വയ്ക്കുകയാണ്. അപ്പം ഇന്ന് പ്രസംഗിക്കുമെന്ന് പറയുമ്പോൾ ശരി ഓക്കെ എന്ന് പറയാം. അതിനുശേഷം ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ബുക്കൊന്നും റെഫർ ചെയ്യാറില്ല. ഞാൻ എല്ലാം അപ് ടു ഡേറ്റ് ആയി നോക്കും. ഇപ്പോൾ വിദേശത്ത് യാത്ര ചെയ്യുമ്പോഴും കേരളത്തിൽ യാത്ര ചെയ്യുമ്പോഴും പിന്നെ മാത്രമല്ല പല പ്രസംഗങ്ങളും ശ്രദ്ധിക്കണം. അനുഭവമാണ് പ്രസംഗിക്കുന്നത്. ധാരാളം ബുക്കുകൾ ഞാൻ വായിക്കാറുണ്ട്. അതിലുപരി ഞാൻ തൊട്ടറിഞ്ഞ എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ നിയമസഭാ പ്രസംഗങ്ങളെല്ലാം. അല്ലാതെ എന്തെങ്കിലും കയറി രാവിലെ പ്രസംഗിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. അല്ലാത്ത ദിവസം ഞാൻ പ്രസംഗിക്കാറില്ല. വേണമെങ്കിൽ എല്ലാ ദിവസവും പ്രസംഗിക്കാം, പക്ഷേ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ അടുത്തറിയുകയും സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളും എയ്ഡഡ് സ്കൂളും എല്ലാ സ്കൂളുകളും അടുത്തു നിന്ന് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അതെൻ്റെ മണ്ഡലത്തിൽ നിന്നും പുറത്തുനിന്നും വിദേശത്തെ രാജ്യത്ത് പോയാലും ഞാൻ സ്കൂളുകളൊക്കെ പോയി നോക്കും. എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പഠിച്ച് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയും. പിന്നെ ഈ നിർമ്മിതികളെക്കുറിച്ച്, പുതിയ പാലങ്ങൾ, റോഡുകൾ, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം സാങ്കേതികമായി ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് എഞ്ചിനീയറിംഗ് സ്കില്ലുണ്ട്. എന്നെ ഒരു എഞ്ചിനീയർ ആകണമായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല് കുട്ടിക്കാലത്ത് എനിക്കുണ്ട്. വാഹനങ്ങളെക്കുറിച്ച് വാഹനം നന്നാക്കും. ഇപ്പോൾ KSRTC മന്ത്രിയായിരുന്ന ഞാൻ ബസ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മെക്കാനിസവും എനിക്കറിയാം. കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ ഈ ഫിയറ്റ് കാറുള്ള കാലം മുതൽ അത്യാവശ്യം പണിയുമായിരുന്നു. പിന്നെ ഈ മാരുതി കാറൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് സിനിമയും കേട്ട് തിരക്കായിക്കൊണ്ട് എൻ്റെ മെക്കാനിസത്തിലേക്ക് പോകില്ല. എന്നാലും ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ, പുതിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ടെക്നോളജികളെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കും. എനിക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ, എന്നാലും ഒരു സന്തോഷം എൻ്റെ ഒരു ആ വാഹനത്തോടുള്ള പ്രിയം, ആ ടെക്നോളജി എന്താണ്, ഇലക്ട്രിക് വെഹിക്കിൾ വരുന്നു, എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾ, അതിൻ്റെ ബാറ്ററി എന്താണ്, എന്താണ് ഫങ്ഷനിങ്, ഇതൊക്കെ ഞാൻ പഠിക്കും. അപ്പോൾ പഠിക്കുമ്പോൾ അക്കാര്യങ്ങളെ ബേസ് ചെയ്താണ് എൻ്റെ പ്രസംഗങ്ങൾ. പിന്നെ ഒരുപാട് ലോകത്ത് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്ത് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് ഭക്ഷണം കഴിച്ച് കറങ്ങി അങ്ങനെയല്ല. ഞാൻ അവിടെയെല്ലാം പോയി നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം കാണുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോയി കണ്ടപ്പോൾ എനിക്കൊരു മലയാളി എന്ന നിലയിൽ തോന്നിയ ഫീലിങ്സാണ് അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രോഗ്രാം കാണും, അദ്ദേഹത്തിൻ്റെ ചാനൽ കാണും. കാരണം അദ്ദേഹം ഒരു സത്യം പറയുന്നു എന്നുള്ളതാണ്. ഒരു ഒരു സൈഡ് ഒരു രാജ്യത്ത് ചെന്നിട്ട് അവിടെ ആരോടും സൈഡ് പിടിക്കുന്നില്ല. രാഷ്ട്രീയമായോ അല്ലെങ്കിൽ ഒരു കാര്യം സൈഡ് പിടിക്കാതെ വളരെ സത്യസന്ധമായി അവിടെ കണ്ട കാര്യങ്ങൾ, അവിടെ കണ്ട നന്മകൾ തിന്മകൾ അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കുക. അവിടുത്തെ ഭൂമിശാസ്ത്രം, അവിടുത്തെ മനുഷ്യൻ്റെ ജീവിതം, അവിടുത്തെ ടെക്നോളജികൾ, അവർ ചെയ്തിരിക്കുന്ന ചില അതിപുരാതന കാലം മുതൽ തുർക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് ഉണ്ട് തുർക്കിയിലൊക്കെ. ഭൂമിക്കടിയിൽ വെള്ളം, നഗരത്തിലെ വെള്ളം കൊണ്ടുവന്ന് ശേഖരിച്ച് ആ നഗരത്തിൽ വിതരണം ചെയ്തിരുന്ന വലിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തുർക്കിയിൽ കാണേണ്ട കാര്യങ്ങളാണ്. ബ്ലൂ മോസ്ക്, സോഫിയ, ഇതെല്ലാം വളരെ അത്ഭുതകരമായ കാഴ്ചകളാണ്. അതൊക്കെ മതേതരത്വത്തിൻ്റെ ചിഹ്നമായി നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. ബ്ലൂ മോസ്കൊക്കെ നിസ്കാരമില്ലാത്ത സമയങ്ങളിൽ നമുക്ക് ടൂറിസ്റ്റുകൾ കാണാൻ അവസരം തരുന്നു. അതിമനോഹരമായ കാഴ്ച കണ്ടാണല്ലോ. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് കാണുമ്പോഴെന്താണ്, അത് കണ്ടിട്ട് ഫോട്ടോ എടുത്ത് പോയി, അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോരുമല്ല. ഞാൻ അതിൻ്റെ എല്ലാം നടന്ന് കണ്ട് പഠിക്കും. അവിടെ നിന്ന് കിട്ടുന്ന ലഘുലേഖകളൊക്കെ വാങ്ങിക്കും, അതെല്ലാം വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കും. അതെല്ലാം വീട്ടിൽ വന്നതിന് ശേഷം എല്ലാം വായിക്കും. അപ്പോൾ ഈ കാണുന്ന ആ കാര്യങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് എൻ്റെ പ്രസംഗം. ഏറ്റവും തിരക്കുള്ള ഒരു ആളായിരിക്കും സാമാജികന് എപ്പോഴും. പക്ഷെ ഒരു ദിവസം എങ്ങനെ മാനേജ് ചെയ്യും? കാരണം ഒന്നിന് സമയമില്ല എന്ന് ആൾക്കാർ പറയുന്ന, പത്രം വായിക്കാൻ പോലും എനിക്ക് സമയമില്ല. പക്ഷേ ഒരു MLA അങ്ങനെ അല്ല, ആയിരിക്കത്തില്ല, എല്ലാം അറിഞ്ഞിരിക്കണം. ടൈം മാനേജ്മെൻ്റ് എന്നോട് പലരും ചോദിക്കാറുണ്ട്. സിനിമ, അഭിനയം, രാഷ്ട്രീയം, പിന്നെ പേഴ്സണൽ ലൈഫ് എല്ലാം കൂടി കൊണ്ടുപോകണ്ടേ സമയത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ്. ഞാൻ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ ഷൂട്ടിങ്ങിന് പോകുന്ന ദിവസം ഒരു മെയിൻ സ്വിച്ച് പോലെയാണ്, ഒരു ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് പോലെയാണ്. അത് പിടിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ സിനിമ ഷൂട്ടിങ്ങിന് മാത്രമാകും. അവിടെ നിൽക്കുമ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ അഭിനയിച്ച് രാവിലെയും വൈകിട്ടും ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എൻ്റെ ഓഫീസുമായിട്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും ഇവിടെ നിന്നുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങളെല്ലാം ഇവിടെ സാധിച്ചു കൊടുക്കും. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയ കാര്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ അറിയിക്കുകയും ഞാൻ ഇടപെടുകയും ചെയ്യും. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഇടപെടുന്നു, എനിക്കറിയാൻ പറ്റും. അപ് ടു ഡേറ്റ് ആണ് അന്നുള്ള കാര്യങ്ങൾ, ഇവിടുന്ന് ആരൊക്കെ വന്നു,
സാധാരണക്കാരായ ആളുകൾ ഇവിടെ വന്നാലും അവരെന്ത് ആവശ്യപ്പെട്ടു ആ ആവശ്യം എങ്ങനെ പരിഹരിച്ചു എന്ന് എനിക്ക് മെയിൽ ഇമെയിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും തന്നെ അല്ല ഇപ്പം എപ്പോൾ രാവിലെ എഴുന്നേക്കും വൈകുന്നേരം എപ്പം കിടപ്പ് എങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെ അതിൽ ഞാനൊരു 7-7.5 മേളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എത്ര ലേറ്റായിട്ട് 3 മണിക്ക് വന്ന് കിടന്നാലും ഞാനൊരു 7.5 മുമ്പ് എഴുന്നേക്കും പിന്നെ പല ദിവസങ്ങളിൽ യോഗ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും നടക്കത്തില്ല യോഗ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ചെയ്യും റെഗുലറല്ല അതൊന്നും ഒരു റെഗുലറല്ല ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴെങ്കിൽ മനസ്സിലായത് ഞാൻ എല്ലാ കാര്യങ്ങളും റെഗുലറായിട്ട് ശ്രദ്ധിക്കണം എൻ്റെ ഹെൽത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു ദിവസം 10-16 പ്രോഗ്രാമിൽ പങ്കെടുക്കും 16 തന്നെ പിന്നെ വേറെ മറ്റുള്ള MLA-മാരെക്കാൾ കൂടുതൽ എനിക്കൊരു സ്ട്രെയിൻ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു വീട്ടമ്മ വന്ന് പറയുകയാണ് സാർ എൻ്റെ വീടിന് മുമ്പിൽ റോഡ് പണിയണൊക്കെയാണ് എനിക്ക് സ്ലാബ് ഇട്ടത് എനിക്കിട്ട് തന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അതിലെ അവിടെ എത്തും എത്തി എഞ്ചിനീയർമാരെയും വിളിച്ച് ആ സ്ലാബ് ഇട്ട് കൊടുക്കും ഓരോരുത്തരും പേഴ്സണലി അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു റോഡ് പണിതപ്പോൾ വെള്ളം എൻ്റെ വീട്ടിൽ ഇറങ്ങുന്നു ഞാൻ അവിടെ ചെല്ലും അല്ലാതെ ഫോണിൽ കൂടെ വിളിച്ച് വെച്ചാൽ അതൊന്ന് പരിഹരിച്ചാലേന്ന് പറയുകയല്ല എഞ്ചിനീയറെയും വിളിച്ച് അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ വെള്ളം ഇറങ്ങാത്ത വിധത്തിൽ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ച് ചെയ്തു അങ്ങനൊരു ബന്ധം ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി സമീപിച്ച് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ വലിയ ബന്ധമാണ് കാരണം എന്നെ അറിയാം അവർക്ക് എന്നെ അറിയാം അവർക്ക് എന്നോട് സ്വാതന്ത്ര്യമുണ്ട് സാധാരണ ഒരു ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും പല പാർട്ടിയിൽപ്പെട്ടവർ ഈ ഓഫീസിലേക്ക് വരാൻ മടിക്കുള്ളൂ ഇപ്പം അങ്ങനൊന്നുമില്ല ഇവിടെ ഇരുന്നാൽ കാണാം എല്ലാ പാർട്ടിക്കാരും പറയും അവരുടെ കാര്യങ്ങൾ ഒരു ബ്രേക്കില്ലാതെ കണ്ടിന്യൂ ചെയ്യാം ഇലക്ഷനല്ലേ ഇനി അടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പോരാ അങ്ങനെ ഒന്നുമില്ല ഇവിടെ വരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ബ്രേക്കില്ല അവർ അവരുടെ കാര്യം പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ ഒന്നും അവർക്ക് പ്രശ്നമല്ല നിങ്ങളെ കാര്യം നടത്തി നമുക്ക് ഗണേഷ് കുമാർ അല്ലേ ഉള്ളൂ എന്നുള്ളത് എന്തുണ്ടല്ലോ 24x7 അവർക്കിപ്പോഴും ഇലക്ഷനല്ലേ ഇലക്ഷനായിട്ട് ചട്ടങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതൊന്നും പ്രശ്നമല്ല ചട്ടമൊന്നും പ്രശ്നമല്ല നമുക്ക് ആളാണ് നമ്മുടെ ആളാണ് ചെയ്തോണം അത്രയേ ഉള്ളൂ അവർക്ക് ഇവിടെ എന്തൊക്കെ ഇലക്ഷനൊക്കെ നടക്കുന്നറിയാം അത്രയേ ഉള്ളൂ ഒരു മാറ്റത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ഇനിയുള്ള സിനിമകൾ ഏതൊക്കെയാണ് ഇപ്പോൾ വരാനുള്ള ഇനി വരാനുള്ളത് കുഞ്ഞാലി മരയ്ക്കാറുണ്ട് പിന്നെ ഗഗനശാരി സാജൻ ബേക്കറി ഡയറക്റ്റ് ചെയ്ത ചന്തു ഡയറക്റ്റ് ചെയ്ത പടമാണ് പിന്നെ പുതിയ പടങ്ങൾ വരുന്നുണ്ട് ഞാൻ പ്രിയനന്ദൻ്റെ ഒരു പടം ചെയ്യുന്നു അത് സ്ക്രിപ്റ്റൊക്കെ തന്നു ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പ്രിയനന്ദൻ ഡയറക്റ്റ് ചെയ്യുന്നത് ഗണേഷ് കുമാർ എഴുത്തുകാരൻ അവർ നോവൽ എഴുതിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എഴുത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എഴുത്തോ ഒന്നിനു സാധന സമയം കിട്ടുന്നു ഇല്ല എഴുതണമെന്ന് വിചാരിച്ചു ഞാൻ KSRTC കുറിച്ച് ഒരു ലേഖനം എഴുതണമെന്ന് വിചാരിച്ച് നടന്നില്ല വീരേന്ദ്രകുമാർ സാറ് പലപ്പോഴും എന്നെ പറയുമായിരുന്നു ഗണേഷ് അത് എഴുതൂ എന്ന് പറയും KSRTC എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ച് KSRTC എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാക്കാനുള്ള മാർഗമുണ്ടോ എന്നുള്ള ചില സത്യങ്ങളൊക്കെ പറയേണ്ടി വരുമ്പോൾ ആളുകൾ പിണങ്ങും അതുകൊണ്ടാണ് ഞാൻ മടിച്ചത് പിന്നെ ഞാനൊരു ഈ സിനിമയെക്കുറിച്ചൊരു ലേഖനം നമ്മുടെ സി ദിവാകരേട്ടൻ MLA അദ്ദേഹം എന്നെ എപ്പോഴും നിർബന്ധിക്കുകയാണ് എന്തെങ്കിലും നീ ഒന്ന് എഴുതണമെന്ന് ഞാൻ എപ്പോഴും പറയും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എഴുതണമെന്ന് വിചാരിച്ചത് സിനിമയിൽ ഞാൻ പരിചയപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ചൊരു ലേഖനം എഴുതിയാൽ കൊള്ളാം അതാരെയും വിഷമിപ്പിക്കാനല്ല ഒരു തുടർ ലേഖനം പോലെ ഓരോ ഘട്ടങ്ങളിൽ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ നസീർ സാറിനെ കണ്ടത് അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങൾ പിന്നീട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള അനുഭവം അങ്ങനെ നല്ല അനുഭവങ്ങൾ ശങ്കർ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എൻ്റെ മനസ്സിൽ ഒരു പരമ്പര പോലെ അതായത് അറിയുന്ന വിഷമിപ്പിക്കാത്ത കാര്യങ്ങൾ എന്നാലും ചില തമാശകളും ഒക്കെ ഉൾപ്പെടുത്തി അന്നത്തെ ചില തമാശകൾ 34 വർഷത്തോളമായി സിനിമയിൽ വന്നിട്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ അനുഭവിച്ച സുഹൃത്തുക്കൾ ലാലേട്ടനുമായിട്ട് എനിക്ക് കുടുംബപരമായ ബന്ധമാണ് അച്ഛനുമായിട്ടുള്ള അടുപ്പവും കുടുംബമായിട്ടുള്ള അടുപ്പവും ആണ് സിനിമയിൽ എന്നെ ആദ്യം പരിചയപ്പെടുന്നത് കൂടുതൽ അടുക്കുന്ന ശങ്കറുമായിട്ടാണ് അന്ന് ശങ്കർ വലിയ താരമാണ് അദ്ദേഹമാണ് എന്നെ എല്ലാവരെയും പ്രിയദർശൻ സുരേഷ് കുമാർ ഇവരെല്ലാം എന്നെ പരിചയപ്പെടുത്തുന്നത് സിബി മലയിൽ ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നത് ശങ്കറാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരാൻ നാണമുള്ള ആളായിരുന്നു ആദ്യം അഭിനയിക്കുന്നത് KG സാറിൻ്റെ പടത്തിലാണ് അങ്ങനെ ഓരോ വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെട്ട ഇപ്പം നമ്മളെ അപരിചിതമായ ഒരു വ്യക്തി എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വായനക്കാർ അതുകൊണ്ട് സിനിമയിൽ ഞാൻ കണ്ടവരും അവരോടുള്ള രസകരമായ അനുഭവങ്ങളും അവരെക്കുറിച്ചുള്ള ചില നടന്ന തമാശ സൂപ്പർ സ്റ്റാറുകളുമായിട്ട് ബന്ധപ്പെട്ട തമാശകളല്ല അതിനാണ് മാർക്കറ്റ് ഒരു പുസ്തകം എഴുതുമ്പോഴും അതിനാണല്ലോ മാർക്കറ്റ് ഞാൻ അങ്ങനെ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല സത്യം സത്യസന്ധമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ഈ ദൃശ്യം 2 ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിരുന്നു ഗണേഷ് കുമാറിൻ്റെ കഥാപാത്രം അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഈ സിനിമ ഇങ്ങനെ തന്നെയാണ് അവസാനിക്കുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല നല്ലൊരു തിരക്കഥയാണ് കാരണം അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജിത്തു ജോസഫിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു സിനിമ എഴുതിയുണ്ടാക്കി അതിനെ ഷൂട്ട് ചെയ്ത് ജനങ്ങൾ മുമ്പിൽ കൊണ്ടുവരാൻ വളരെ കാരണം ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ മലയാളികളായ 3.5 കോടി ജനങ്ങളും എല്ലാവരും കണ്ടു പടം
കാണാനിരിക്കുമ്പോൾ തന്നെ ഇതിനെന്താണ് കുഴപ്പം, ഇതിനെന്തെങ്കിലും ഡിഫക്റ്റ് പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഒരു ജിത്തു ജോസഫും മറുവശത്ത് 3.5 കോടി ജനങ്ങളുമായിരുന്നു. ആ 3.5 കോടി ജനങ്ങളെ യുക്തിസഹമായി ബുദ്ധിപരമായി ഡീൽ ചെയ്ത ജിത്തു ജോസഫിൻ്റെ ഇൻ്റലിജൻസ് സൂപ്പറാണ്, വളരെ മനോഹരമാണ്. ആ സ്ക്രിപ്റ്റൊക്കെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അഭിനയിച്ചതാണ്. വളരെ സന്തോഷം തോന്നുന്നത് ആ ചെറുപ്പക്കാരൻ എഴുതി വെച്ച ഒരു വരി പോലും മാറ്റാതെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ വന്നൊരു സംശയം ചോദിച്ചു, ആ സംശയത്തിൻ്റെ പുറത്ത് ഡിസ്കഷൻ നടക്കുന്നു, ആ ഡിസ്കഷൻ്റെ പേരിലൊരു മാറ്റം. അങ്ങനെ സംഭവമേ ഈ പടത്തിലില്ല. ഓരോരുത്തരും പറയേണ്ട ഡയലോഗുകൾ അളന്ന് തൂക്കി എന്തെങ്കിലും ചെറിയ മാറ്റം വേണമെങ്കിൽ പോലും അത് ജിത്തു തന്നെ പറയും. ചേട്ടാ, ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഈ ഡയലോഗൊന്ന് മാറ്റണം, അതിന് വേറെ കാര്യമുണ്ട്. അത് ഈ കഥയുടെ ലിങ്ക്, സസ്പെൻസും ലിങ്കും പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റുന്നതാണ്. അല്ലാതെ വേറൊരാൾ ഇതെന്താ ജിത്തു ഇങ്ങനെ ഇതങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ സംശയം തോന്നില്ല എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അങ്ങനെയൊന്നുമില്ല, കാരണം അതിൽ സംശയമില്ല. അദ്ദേഹം പറയുന്നത് അതുപോലെ അഭിനയിച്ചു. അല്ല, ഒരു മൂന്നാമത്തെ ദൃശ്യം വന്നാൽ ഒരു ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യത എന്താണ്? അതറിയില്ല. അത് ഇത് രണ്ടാമത്തതും വരില്ലായിരുന്നു. കാരണം ജിത്തു പറയുന്നത് തെലുങ്കിലും തമിഴിലും ഒക്കെ ഇത് പോയിരുന്നല്ലോ. അവരിതിനെ ഒരു പുതിയ കഥയുണ്ടാക്കി, രണ്ടാം ഭാഗം ഉണ്ടാക്കി കൈകാര്യം ചെയ്യാൻ പരിപാടി. അപ്പോൾ അവരെന്തെങ്കിലും കൈകാര്യം ചെയ്ത് കുഴപ്പമുണ്ടാന്ന് വിചാരിച്ചിട്ട് ജിത്തു ചിന്തിച്ചതാണ് ഈ സെക്കൻഡ് പാർട്ട്. അങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് വന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞവിടെ മോഹൻലാലും സൂപ്പർ താരങ്ങളും പലരും വന്നിരുന്നു. ഇത്തവണ എങ്ങനെ ഒരു ക്യാമ്പയിൻ? അല്ല, എന്നോട് ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് വലിയ ആളെ വിളിച്ച് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ എന്നോട് സ്നേഹമുള്ളവരൊക്കെ വരും തീർച്ചയായിട്ടും. എല്ലാവരും വരട്ടെ, എല്ലാവരും വരുമ്പോൾ ഒരു സന്തോഷം. എന്നെ സ്നേഹമുള്ളവരെല്ലാം വന്നു, അത് നാട്ടുകാർക്കും ഒരു സന്തോഷം. എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ ഒന്ന് കാണാൻ അവർക്കൊരു അവസരം കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷം. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. നിയമസഭയിലും സെക്രട്ടേറിയറ്റിലും വെച്ച് കാണാം. തീർച്ചയായിട്ടും. ഏപ്രിൽ 6 പുലർച്ചെ 1-8 സംഭവിക്കുന്ന വ്യാഴമാറ്റം കോവിഡ് മഹാമാരിയുടെ ദുരിത തീവ്രത കുറയ്ക്കും. മേടം, മിഥുനം, ചിങ്ങം, തുലാം, മകരം കൂറുകാർക്ക് വ്യാഴമാറ്റം നല്ല ഫലങ്ങൾ നൽകുമ്പോൾ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഗുണകരമല്ല. എരുവ സദാനന്ദൻ പിള്ള വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പ്രപഞ്ചമാതാവാണ് ആദിപരാശക്തി. ത്രിമൂർത്തികൾക്ക് പോലും ശക്തിയേകുന്ന ആദിപരാശക്തിയെ പൂജിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്നുപോകും. അതിനുള്ള ചിട്ടയും ക്രമങ്ങളും പുതുമന മഹേശ്വരൻ നമ്പൂതിരി മീനം ലക്ക് മുഹൂർത്തത്തിൽ വിശദീകരിക്കുന്നു. വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ 7-8 ഭാവങ്ങൾ വെച്ച് ഭാവിയെ കുറച്ചുകൂടി പരിശോധിച്ച് പരിഹാരം ചെയ്താൽ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവും. ജ്യോതിഷാചാര്യൻ കുട്ടമ്പേരൂർ VAK നമ്പൂതിരി പറയുന്നു. Thank you.